ഹായ് ഓൾ, ഇന്ന് ഞാൻ ഒരു 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്ന, നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 6 ചോദ്യങ്ങളാണ് ഇതിനകത്ത്. അപ്പൊ ഇനി മുതൽ നമ്മളുടെ ഇംഗ്ലീഷിന്റെ സിനോണിം, ആന്റണിം, അതുപോലെ മലയാളത്തിന്റെ പര്യായ പദങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് വീഡിയോസ് തീരും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഇത്രയും പഠിച്ചു വെക്കാനും പറ്റും. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്നും കൂടെ കാണാനും പറ്റും. അപ്പം അങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, ജിക്കെ, അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആണ് ഇനി മുതൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 76, 72, 50, ആർട്ടിക്കിൾ 75. നമ്മുടെ ആൻസർ ആർട്ടിക്കിൾ 75 ആണ്. അപ്പോൾ ആൻസർ 75. 1956 ഇന്ത്യ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിക്കപ്പെട്ടപ്പോൾ പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ജസ്റ്റിസ് ഫസൽ അലി, ജസ്റ്റിസ് എച്ച് ജെ കനിയ, ജസ്റ്റിസ് അഹമ്മദ്, ജസ്റ്റിസ് സീതാറാം. ആൻസർ ജസ്റ്റിസ് ഫസൽ അലിയാണ്. PSC സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്: വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല? വയനാട്, മലപ്പുറം, ആലപ്പുഴ, ഇടുക്കി. ആൻസർ ഇടുക്കിയാണ്. ഓപ്ഷൻ ഡി വട്ടവടയാണ് കറക്റ്റായ സ്ഥലം. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം? 1947, 46, 30, 37. ആൻസർ 1937 ആണ്. 1957 തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എന്ന് മാറ്റി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1994, 1993, 1995, 2008. നമ്മുടെ ആൻസർ 1993 ആണ്. 1993. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണം ഏതാണ്? ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: തിയോഡലൈറ്റ്, ടോപ്പോ ഷീറ്റ്, കെൽവിൻ സ്കെയിൽ, ഫാത്തോമീറ്റർ. നമ്മുടെ ആൻസർ തിയോഡലൈറ്റ് ആണ്.